നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സത്യത്തിൽ ബി ജെ പിക്ക് എതിരെയാണോ അതോ തൻ്റെ സ്വന്തം പാർട്ടിയിലുള്ള വിമത വിഭാഗത്തിനെതിരെയാണോ എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ സംശയം. അതായത് സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒക്ടോബർ 17 തീയതിയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. 19 തീയതിയാണ് ഫലപ്രഖ്യാപനം. ഇപ്പോഴും ആ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോൺഗ്രസിൽ ഒടുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന. ശശി തരൂർ, മനീഷ് തിവാരി, കാർത്തിക് ചിദംബരം അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് സമിതിക്ക് ഒരു കത്തയച്ചിരുന്നു, ഒരു പരാതി അയച്ചിരുന്നു. അതായത് തങ്ങൾക്ക് ഇതുവരെയും ഈ വോട്ടർ പട്ടിക സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. ആരാണ് വോട്ടർമാർ? ഈ പാർട്ടിയിലെ പി സി സി സമിതിയാണ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടർമാരായി വരുന്നത്. ഈ വോട്ടർമാർ ആരൊക്കെയാണ് എന്ന് ഇതുവരെ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ തന്നെ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കോ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നൊരു പരാതിയാണ്. വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് ഏതൊരു തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് നമുക്കറിയാം. വോട്ടർ പട്ടികയിൽ വെള്ളം ചേർത്ത് അതിൽ ഒരു അട്ടിമറി ശ്രമത്തിന് ഒരുപക്ഷെ നെഹ്റു കുടുംബം മുതിർന്നേക്കാം എന്നൊരു സംശയം കൂടിയാണ് ഈ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ, അധ്യക്ഷ പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഔദ്യോഗിക പക്ഷം വിജയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വോട്ടർ പട്ടിക അതേപോലെ തന്നെ രഹസ്യമാക്കി വയ്ക്കുകയാണ്. വോട്ടർ പട്ടിക തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് G23 എന്ന പേരിൽ അറിയപ്പെടുന്ന വിമത വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ വിഭാഗത്തെ ഇപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നത് ശശി തരൂരും മനീഷ് തിവാരിയെ പോലുള്ള നേതാക്കളാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കാർത്തി ചിദംബരത്തിൻ്റെ പേരുകൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് ചിദംബരമോ കാർത്തി ചിദംബരമോ ഇപ്പോൾ നെഹ്റു കുടുംബവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്നതിൻ്റെ സൂചനയാണിത്. കാർത്തി ചിദംബരവും ഇത്തരത്തിൽ ഈ G23 എന്ന വിമത വിഭാഗത്തോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതുമാത്രമല്ല, കോൺഗ്രസ് നേതാക്കളായ പ്രത്യുത് ബോഡോലെ, അബ്ദുൾ ഖാർക്വി തുടങ്ങിയ നേതാക്കളും ഈ G23 നേതാക്കൾക്കൊപ്പം നിന്നുകൊണ്ട്, ശശി തരൂരിനൊപ്പം നിന്നുകൊണ്ട് വിമത വിഭാഗത്തിന് വേണ്ടി വോട്ടർ പട്ടികയിലടക്കമുള്ള ക്രമക്കേടുകൾ, നടക്കാൻ പോകുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ഇപ്പോൾ പരാതി പറയുന്നുണ്ട്. ശശി തരൂർ ഈ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഈ G23 എന്ന വിമത വിഭാഗം പ്രബലമായ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് സമ്പന്നമായിരുന്നു. കപിൽ സിബൽ, ഗുലാം നബി ആസാദ് ഇവരെ പോലുള്ള ആളുകളായിരുന്നു ഈ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും പല കോൺഗ്രസ് നേതാക്കളും ഈ ഗ്രൂപ്പിന് പിന്തുണയും നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഗുലാം നബി ആസാദും അതുപോലെ തന്നെ കപിൽ സിബലുമെല്ലാം പാർട്ടിക്ക് പുറത്തേക്ക് പോയതോടുകൂടി ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വം മനീഷ് തിവാരിയെ പോലുള്ള, ശശി തരൂറിനെ പോലുള്ള നേതാക്കളുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അവരോടൊപ്പം കാർത്തി ചിദംബരവും ചേരുന്നു എന്നതാണ് ഈ മുൻ ധനകാര്യമന്ത്രി P ചിദംബരത്തിൻ്റെ നിലപാട്. ഇതുവരെ വ്യക്തമല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മകനായ കാർത്തി ചിദംബരം ഇപ്പോൾ നെഹ്റു കുടുംബത്തിനെതിരെ, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കേരള ഘടകം KPCC അധ്യക്ഷനായ K സുധാകരൻ പോലും മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് ശരിയായില്ല, അവരെ അങ്ങനെ വിടരുതായിരുന്നു എന്നൊരു അഭിപ്രായം പങ്കുവച്ചിരുന്നു. K സുധാകരനും ഈ G23 നേതാക്കൾക്കൊപ്പമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ആ പ്രസ്താവന. എന്തായാലും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ വലിയൊരു പിളർപ്പിന് സാധ്യതയുണ്ട് ഈ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് വ്യക്തമാണ്. കാരണം ഇത്തരം നേതാക്കൾ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതൃപ്തരാണ്. ഏറ്റവും ഒടുവിൽ നെഹ്റു കുടുംബത്തിൻ്റെ പ്രതിനിധി തന്നെയായിരിക്കും വിജയിക്കുക എന്ന് നമുക്കറിയാം. ആത്യന്തികമായി ഈ നേതാക്കൾ, ഇപ്പോൾ പ്രതിഷേധ സ്വരം ഉന്നയിക്കുന്ന നേതാക്കൾ പാർട്ടിക്ക് പുറത്തു പോകും. അതായത് സംഘടനാ തിരഞ്ഞെടുപ്പിന് ശേഷം, അധ്യക്ഷ പദത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്ക് പുറത്തേക്ക് പോകും എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പിളർപ്പിലേക്കാണ് കോൺഗ്രസ് നടന്ന് നീങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തണം. ഈ അവസരത്തിലാണ് ഭാരത് ജോഡോ യാത്ര എന്ന ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു വേഷം കെട്ടുമായി
രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത് എന്നോർക്കണം. സംഘടന ദുർബലമാവുകയാണ്. മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നു. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഔദ്യോഗിക പക്ഷം തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മറുവിഭാഗം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക വിഭാഗം വിജയിക്കുകയും വിമത വിഭാഗം പരാജയപ്പെടുകയും ചെയ്താൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പിളർപ്പിലേക്ക് പാർട്ടി പോകാൻ പോകുന്നു. ആ സമയത്താണ് സംഘടനാപരമായ ദൗർബല്യങ്ങളുടെ മധ്യത്തിൽ കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ ബി ജെ പിയെ പ്രതിരോധിക്കാനായി ഇത്രയും വലിയ ഒരു ലോങ് മാർച്ച്, ഏതാണ്ട് 3500 കിലോമീറ്ററുകളോളം നീറുന്ന ലോങ് മാർച്ച് സർവ്വസന്നാഹങ്ങളോടുകൂടി രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നത് ഏറ്റവും ആത്യന്തികമായി പ്രതിഷേധാർഹമാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം സൃഷ്ടിക്കുന്നുണ്ട്. സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇത്തരത്തിലുള്ള വലിയൊരു പരിപാടിയുമായി മുന്നോട്ട് പോയതിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം അതൃപ്തരാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.